നമസ്കാരം ആർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിയുന്ന സമയത്തോടു കൂടി നമ്മുടെ സ്പെഷ്യലൈസേഷനെ കുറിച്ച് നമുക്കൊരു ധാരണ വന്നിട്ടുണ്ടാവും നമ്മൾ പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കണം നമ്മൾ പ്ലസ് ടു സയൻസും ഹ്യൂമാനിറ്റീസും കോമേഴ്സും കമ്പ്യൂട്ടറും ഒക്കെ സെലക്ട് ചെയ്തെടുക്കുന്നത് ആ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ എന്താണ് മുന്നിലേക്ക് പോകേണ്ടത് എന്നതിനെ എങ്ങനെയാണ് പോകേണ്ടത് ഏത് കോഴ്സാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ടാകും ഇപ്പം സയൻസിൽ കുറച്ച് ഫോക്കസ് ഉള്ള കുട്ടിയാണെങ്കിൽ സയൻസിൽ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ചെയ്യേണ്ട കോഴ്സ് സയൻസിലെ ബി എസ് സി എന്ന് പറയുന്ന കോഴ്സാണ് ബാച്ചുലർ ഓഫ് സയൻസ് അപ്പോൾ ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് കേട്ടാൽ കേട്ടാലുടനെ ബയോളജിയും ജുവളജിയും ഫിസിക്സും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അങ്ങനെ ഒരു കോഴ്സ് ചെയ്താൽ പലപ്പോഴും മാർക്കറ്റിൽ ഒരു പ്രെർസംഷൻ എന്താണെന്ന് വെച്ചാൽ ബി എസ് സി കോഴ്സ് ചെയ്താൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികൾക്ക് മാത്രമേ ബി എസ് സി ചെയ്യേണ്ട കാര്യമുള്ളൂ എം ബി ബി എസ്സോ എൻജിനീയറിംഗ് ഗ്രാജുവേഷൻസോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻസോ എടുക്കുന്ന കുട്ടികളാണ് സാധാരണ ബി എസ് സി ചെയ്യാറ് എന്നൊരു ധാരണ മാർക്കറ്റിലുണ്ട് എന്നാൽ അത് അങ്ങനെയല്ല ചിലപ്പോൾ ബി എസ് സി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ജോലി കിട്ടാവുന്ന എത്രയോ ബി എസ് സി സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് പറയുന്ന ഈ കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരൊക്കെയാണ് ബാച്ചലർ ഓഫ് സയൻസ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ കോഴ്സിനെ കുറിച്ച് ഒരു ആണ് ഞാൻ ഈ വീഡിയോയിൽ തരാൻ ഉദ്ദേശിക്കുന്നത് ഇത് അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ് അർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് ആണ് ഒറ്റപ്പാലത്താണ് പാലക്കാട് ജില്ല ഒറ്റപ്പാലത്താണുള്ളത് നമ്മളൊരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് ആണ് സോ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം ബി എസ് സി ബാച്ചലർ ഓഫ് സയൻസ് ബാച്ചലർ ഓഫ് സയൻസ് എടുക്കേണ്ടത് സയൻസിൽ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടി ഒരു എഞ്ചിനീയർ ആകാൻ ഐ ടി സെക്ടറിലേക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ജോബിലേക്ക് മെഡിസിൻ റിലേറ്റഡ് ജോബ് പ്രൊഫഷനിലേക്ക് പോകുന്ന കുട്ടികൾ എടുക്കേണ്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബാച്ചലർ ഓഫ് സയൻസ് പക്ഷെ അത് മാത്രമല്ല ബാച്ചലർ ഓഫ് സയൻസ് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്രയും മാത്രമല്ല ഉള്ളൂ ഈ കോഴ്സിലെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബി എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷത്തെ കോഴ്സാണ് ഒരു റെഗുലറായിട്ടും ആയിട്ടും നമുക്ക് ബി എസ് സി ചെയ്യാൻ പറ്റും പല കോളേജുകളിലും നമുക്ക് റെഗുലർ ബി എസ് സിയും ഹോണേഴ്സ് ബി എസ് സിയും അവൈലബിൾ ആണ് ബി എസ് സിയിൽ ധാരാളം സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് ആയിരിക്കണം നമ്മൾ ബി എസ് സി എടുക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് ബി എസ് സിയിൽ ധാരാളം സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ബി എസ് സി നഴ്സിംഗ് ഉണ്ട് അല്ലേ ബി എസ് സി പി സി എം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ജുവളജി സ്റ്റാറ്റിസ്റ്റിക്സ് ബോട്ടണി സയൻസ് ഹോം സയൻസ് ധാരാളം വെറൈറ്റി ഓഫ് സ്പെഷ്യലൈസേഷനുണ്ട് ഇതിനോദിനും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഉദാഹരണം മാത്സ് ബി എസ് സി മാത്സ് എടുത്ത ആൾക്ക് മാത്സിൽ എം എസ് സി ചെയ്ത് അവൾക്ക് പി എച്ച് ഡി എടുത്തൊരു കോളേജ് പ്രൊഫസറോ അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റോ ആയി മുന്നിലേക്ക് പോകാം ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്ന ഒരു കുട്ടിക്ക് അദ്ദേഹത്തിനും എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് മുന്നിലേക്ക് പോയി ഒരു സർവേ ഡിപ്പാർട്ട്മെന്റിലോ അതുപോലെ സെൻസസ് ഡിപ്പാർട്ട്മെന്റിലോ ഗവൺമെന്റിന്റെ ഹയർ ഹയർ ജോബിലേക്ക് കയറാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കൊക്കെ പോകാൻ ബെസ്റ്റ് ഡിഗ്രിയാണ് ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് സയന്റിസ്റ്റ് ഒക്കെ ആകാൻ കെമിസ്ട്രി സയന്റിസ്റ്റ് ആനിമൽ ഹസ്ബൻഡറി സുവളജി വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് സോ വാട്ട് ആം ട്രാൻഡ് വില്ലേജ് ലൈക്ക് നിങ്ങൾ ഈ ബി എസ് സി എന്നിടുന്നവർ എടുക്കുമ്പോൾ കിട്ടിയ ബി എസ് സി എടുക്കരുത് ഏതാണ് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ നിങ്ങളുടെ ഈ ടേസ്റ്റ് കാരണം ബി എസ് സി എന്നൊക്കെ പറയുന്നത് ഞാനൊക്കെ മനസ്സിലാക്കിയുള്ള ഒരു ഇൻ്റലക്ച്വൽ കോഴ്സാണ് അതായത് ധാരാളം ബ്രെയിൻ ഉപയോഗിക്കേണ്ടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്ന ധാരാളം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കോഴ്സാണത് അങ്ങനത്തെ ഒരു കോഴ്സ് നമ്മൾ പോയി ചാടുമ്പോൾ ആർക്കാനും വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിൽ പോയി എൻ്റർ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ സ്പെഷ്യലൈസേഷൻ റിക്വയർമെന്റ് നോക്കണം ഉദാഹരണരുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകാൻ ഉദ്ദേശിക്കുന്ന കുട്ടി ജോളജി പഠിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും ഇന്നത്തെ ബാങ്കുകളിൽ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഇന്നത്തെ കമേഴ്ഷ്യൽ ബാങ്ക്സിൽ കൂടുതൽ ജോലികളും ചെയ്യുന്നത് ബിടെക്കുകാരാണ് ആക്ച്വലി ബാങ്കും ബിടെക്കായിട്ട് യാതൊരു ബന്ധവുമില്ല ബന്ധവും ഇല്ല ബികോമും ബിടെക്കുമായിട്ടാണ് ബന്ധം സോറി ബികോമും ബാങ്കിങ്ങുമായിട്ടാണ് ബന്ധം പക്ഷേ ഇടുന്ന സംഭവിക്കണമെന്ന് വെച്ചാൽ റിക്വയർമെന്റാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ സ്റ്റുഡൻസിന് ദ ഹൗ ടു സ്ട്രഗിൾ അലോട്ട് ടു അഡ്ജസ്റ്റ് വിത്ത് സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ യു ഷുഡ് ഗീവ് പ്രോപ്പർ ഇമ്പോർട്ടൻസ് ഫോർ ദ പ്രൊസീജിയർ ഓഫ് സെലക്ഷൻ ആ സെലക്ഷൻ ചെയ്യുമ്പോൾ അതിന് ആ പ്രൊസീജിയറിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിൽ പ്രൊഫഷണൽ ജോബ് ഓറിയന്റഡ് ബി എസ് സി കോഴ്സുകൾ അവൈലബിളാണ് ബി എസ് സി തന്നെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ബി എസ് സി കോഴ്സുകൾ അവൈലബിൾ ആണ് നമ്മൾ ബി എസ് സി എടുക്കുന്ന ആൾ ആൾക്കാർ പറഞ്ഞു എന്തിനാ ബി എസ് സി എടുക്കണേ എന്തിനാ വേണോ ഡോക്ടർ ആവാനാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ഛനും ടെൻഷൻ ആവും കാരണം ഒരു ഡോക്ടറൊക്കെ ആവണെങ്കിൽ ഒരു കോടി രണ്ട് കോടി പേയ്ക്ക് ഇൻവെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാ അത് മാത്രം നല്ല ബി എസ് സി അല്ലെ ബി എസ് സിയിൽ ധാരാളം കോഴ്സുകളുണ്ട് കാരണം നമ്മുടെ ലൈഫിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുന്ന നമ്മുടെ നമ്മുടെ അവകാശമാണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ കോഴ്സുകളെ കുറിച്ച് അറിയണം ഉദാഹരണം ജോബ് ഓറിയൻറ്റഡ് ബി എസ് സി കോഴ്സുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ അഗ്രിക്കൾച്ചർ ബി എസ് സി അഗ്രികൾച്ചർ ബി എസ് സി അനിമേഷൻ ഇന്ന് അനിമേറ്റേഴ്സിനൊക്കെ ധാരാളം അല്ലെ ബാഹുബലി പോലത്തെ സിനിമകളൊക്കെ വന്ന് കണ്ടപ്പോ അല്ലെ നമ്മൾ അനിമേഷൻ അക്വാകൾച്ചർ മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് മത്സ്യങ്ങളാണ് ആൾക്കാരുടെ ഫാഷൻ അല്ലെ ആൾക്കാരുടെ വീട്ടിലൊക്കെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ മത്സ്യങ്ങളൊക്കെ ഇരിക്കുന്നത് വീട്ടിൽ തന്നെ മത്സ്യം കൃഷി ചെയ്ത് ആൾ ഭക്ഷണം കഴിക്കുന്നു ദെൻ ഏവിയേഷൻ ബി എസ് സി ഏവിയേഷനുണ്ട് ബയോ ഉണ്ട് ലാബ് ടെക്നീഷ്യൻ പോലത്തെ ജോലികൾക്ക് പോകാൻ വേണ്ടി ബയോ ഇൻഫർമാറ്റിക്സ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് ഡയബറ്റിക്സ് ഉണ്ട് ഡിറ്റക്ടിക്സ് ഉണ്ട് ദൻ ഇലക്ട്രോണിക് ഉണ്ട് ബി എസ് സി ധാരാളം ഫാഷൻ ടെക്നോളജി ഫുഡ് ടെക്നോളജി ഫോറൻസിക് ഫോറസ്ട്രി മെഡിക്കൽ ടെക്നോളജി മൈക്രോബയോളജി മൾട്ടിമീഡിയ നോട്ടിക്കൽ സയൻസ് നഴ്സിംഗ് ന്യൂട്രീഷൻ ഫിസിയോതെറാപ്പി സൈക്കോളജി ജനറ്റിക്സ് ഐ ടി ഇന്റീരിയർ ഡിസൈൻ സോ ബി എസ് സി ഇസ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴ്സാണ് ധാരാളം ഉണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ അല്ലാണ്ടെയും കുറെ സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ് പക്ഷേ ഈ സ്പെഷ്യലൈസേഷനെ നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊരു ഒരു റോങ് ആയി പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കും അതായത് ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം ഉദാഹരണം എനിക്ക് ഒരാളെയോട് ഇങ്ങനെ വളരെ സ്നേഹത്തോടെ നിന്ന് അവരോട് ഇടപഴകി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു ഇൻട്രോവേർട്ട് ആൾ ഒരാളാണ് ഞാൻ ഒന്ന് കൂട്ടുക ഞാൻ ബി എസ് സി നഴ്സിംഗ് എടുത്താൽ എങ്ങനെയിരിക്കും ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളൊരു കരിയർ ഗൈഡൻസ് എന്തായാലും ചെയ്യണം ഇത് ഈ കുട്ടികളെ പന്ത്രണ്ടാം ക്ലാസ്സിൽ അവസാനമാകുമ്പോഴേക്കെങ്കിലും അവർക്കൊരു കരിയർ ഗൈഡൻസ് നിർബന്ധമായാലും ചെയ്യണം കാരണം അവരുടെ കാരിയർ അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നത് വൃത്തിയായിട്ട് അവർക്കറിയണം അവരുടെ അനുസരിച്ചാണ് അവർ പോകുന്നത് എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അല്ലെങ്കിൽ അതിന് വേണ്ട കറക്ഷൻസ് ചെയ്തു കൊടുത്ത് അവർ ഉപദേശിച്ചിട്ട് അവരുടെ അവരുടെ ലക്ഷ്യം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് അതിനനുസരിച്ച കോഴ്സുകൾക്ക് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യണം അതല്ലാണ്ട് നമ്മുടെ പേരൻസിൻ്റെയോ കുട്ടികളുടെയോ സമൂഹത്തിന്റെയോ ഈഗോയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് പഠിപ്പിക്കരുത് ബി എസ് സി ചെയ്യണമെങ്കിൽ ടെൻ പ്ലസ് ടു ആണ് എല്ലായിടത്തും അതിന്റെ എലിജിബിലിറ്റി മൂന്ന് വർഷമാണ് സാധാരണ ഇതിന് സമയം ഉണ്ടാവുക ടൈം ടൈമുണ്ടാവുക പല യൂണിവേഴ്സിറ്റികളിലും നമുക്ക് മാർക്കിൻ്റെ മുകളിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ അതിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്കിൻ്റെ പെ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് ബി എസ് സിക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഇനി ഇതിന് ബി എസ് സി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം ഇവിടെയും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത് ബി എസ് സി കഴിഞ്ഞാൽ എം ബി ബി എസ്സോ എഞ്ചിനീയറിംഗോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കരുത് ബി എസ് സി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം പി ജി കോഴ്സുകൾ ആണ് ഈ പറഞ്ഞ എല്ലാ സ്പെഷ്യലൈസേഷനിലും പി ജി കോഴ്സ് അവൈലബിൾ ആണ് ഇനി നമ്മൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇനി മാറി വരുന്ന ഈ സാഹചര്യത്തിൽ ഹെൽത്തിനെക്കുറിച്ച് ധാരാളം ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തില് പ്രകൃതിയെക്കുറിച്ച് ധാരാളം ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സയൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ അതിനെ അതിനൊരിക്കലും സാക്രിഫൈസ് ചെയ്യരുത് കാരണം ഈ വരും വാറി വരുന്ന ഈ സിറ്റുവേഷൻസിൽ ദിസ് കോഴ്സ് ഈസ് ഗോയിങ് ടു ബി എ ഫണ്ടാസ്റ്റിക് കോഴ്സ് കാരണം ആൾക്കാർ കൂടുതൽ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്നു സയൻസിനെ കുറിച്ച് ചിന്തിക്കുന്നു ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നു സോ ബി എസ് സിക്ക് എന്നും അതിൻ്റെ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല ബി എസ് സി ഇസ് വൺ ബ്യൂട്ടിഫുൾ കോഴ്സ് പക്ഷേ അതൊറ്റ പ്രശ്നമേ ഉള്ളൂ യു ഹാവ് ടു സെലക്ട് ഈ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബി എസ് സി കോഴ്സുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഉടനെ ഉദാഹരണം ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞാൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വിദേശങ്ങളിലും സ്വദേശ സ്വദേശത്തൊക്കെ ഉണ്ട് അതുപോലെ ബി എസ് സിയിലെ ധാരാളം അനിമേഷൻ കോഴ്സോ ഇൻഫർമാറ്റിക് കോഴ്സോ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ ചെയ്യാൻ ധാരാളം ഓപ്പർച്ചുനിറ്റി ഉണ്ട് അല്ല നിങ്ങൾക്ക് ധാരാളം മുന്നിലേക്ക് പോകണം എം ബി എസ് അതിനുള്ള സ്പെഷ്യലൈസേഷൻ ചെയ്യാം സോ ഒരു കോഴ്സ് ഒരിക്കലും അതിൻ്റെ പരസ്യത്തിൽ നിന്നല്ല നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് എല്ലാ കോഴ്സുകളും നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ റിക്വസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യമനുസരിച്ചായിട്ടാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഇതുപോലെ ധാരാളം വീഡിയോകൾ എൻ്റെ ഈ ചാനലിൽ വരുന്നുണ്ട് ഇനി കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോ വരെയേക്കും വിഷു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് വെരി മച്ച്